തുടർച്ചയായി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പകൽക്കൊള്ളക്കെതിരെ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ കാളവണ്ടി കെട്ടിവലിച്ചുള്ള പ്രതിഷേധ സമരം ജനശ്രദ്ധ നേടി. കാളവണ്ടി യുദ്ധത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതീകാത്മക സമരം യൂത്ത് ഫ്രണ്ട് നടത്തിയത്. ഭരണരംഗത്തെ പിടിപ്പുകേടും കോവിഡ് വ്യാപനവും മൂലം രാജ്യം സാമ്പത്തിക തകർച്ച നേരിടുമ്പോൾ നടത്തുന്ന ഇന്ധന വില വർധനവ് ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാണെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം എം മോനിച്ചൻ പറഞ്ഞു. ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുരിതപൂർണമാക്കുന്ന സാഹചര്യത്തിൽ കോടിക്കണക്കായ സാധാരണക്കാരിൽ നിന്നും ബലമായി പണം പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബൈജു വറവെങ്കലിന്റെ നേതൃത്വത്തിൽ ടെലികോം ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ കാളവണ്ടി കെട്ടിവലിച്ചുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മോനിച്ചൻ. നഗ്നമായി കൊള്ളയടിക്കുന്ന തീരുമാനങ്ങളാണ് ഭൂരിപക്ഷത്തിൻ്റെ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഈ കോവിഡ് കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ മോദി സർക്കാർ കഴിഞ്ഞ 82 ദിവസക്കാലം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചില്ല. എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസം 14 തീയതി ലോകത്തെമ്പാടും ക്രൂഡ് ഓയിലിൻ്റെ വില തകർന്നത് $20 എത്തി നിൽക്കുമ്പോൾ ഈ രാജ്യം മാത്രം 3 രൂപ വില കയറ്റി. മാത്രമല്ല മെയ് മാസത്തിൽ 10 രൂപ പെട്രോളിനും 13 രൂപ ഡീസലിനും ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് കമ്പനികളുടെ മേൽ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടും ഇന്ത്യ മഹാരാജ്യം ലോകത്തൊരു രാജ്യവും സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ 8 ദിവസമായി തുടർച്ചയായി 5 രൂപയോളം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കൊള്ളയടി പകൽ കൊള്ള ഈ രാജ്യത്തെ 135 കോടി വരുന്ന ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആരെ തോൽപ്പിക്കുവാനാണ് ആരെ വെല്ലുവിളിക്കുകയാണ് ഈ സർക്കാർ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. യൂത്ത് ഫ്രണ്ട് തെരഞ്ഞെടുത്ത പ്രതീകാത്മകമായ ഈ സമരമുറ ഇന്ത്യ മഹാരാജ്യത്തെ കഴിഞ്ഞ കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കുന്ന ഭരണപരിഷ്കാരങ്ങളാണ് മോദി സർക്കാരും അമിത്ഷായുടെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രതീകാത്മക സമരം കേരള യൂത്ത് ഫ്രണ്ട് സ്വീകരിച്ചുകൊണ്ട് ശ്രീ പി ജെ ജോസഫ് സാറിന്റെ സി എഫ് തോമസ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ കേരളമെമ്പാടും ഇതിനെ സംബന്ധിക്കുന്ന പ്രതിഷേധം അലയടിക്കുകയാണ്. ആ അരയടിയുടെ ഭാഗമാണ് തൊടുപുഴയിൽ ഇന്ന് കണ്ടിരിക്കുന്ന ഈ സമരം. നിയോജകമണ്ഡലം പ്രസിഡന്റ് ബൈജു വറവെങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ക്ലമന്റ് ഇമ്മാനുവൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷിബു പൗലോസ്, ബിനോയ്, ജെയ്സൺ ജോൺ, ഫിലിപ്പ് ചേരിയിൽ, എ എസ് ജയൻ, ഷിജോ, ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. മഹാറാണി വെഡിംഗ് കളക്ഷൻസിൽ വസ്ത്രങ്ങൾക്ക് വിലക്കുറവിന്റെ ഉത്സവമേളം. ഉന്നത ഗുണമേന്മയിലും സെലക്ഷനിലും ഒട്ടും കുറവ് വരാതെ മിതമായ വിലയിലുള്ള വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച ശ്രേണിയാണ് മഹാറാണിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതും ബജാജ് ഫിൻസർവിന്റെ ഇസി ലോൺ സൗകര്യത്തോടെ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് ഒരുക്കുന്നു. ബജാജ് ഫിൻസർ ഇസി ലോൺ സൗകര്യം. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഷോപ്പിംഗ് മഹാറാണിയിലാണെങ്കിൽ സന്തോഷവും കൂടെ പോരും.